കെ കെ ശൈലജയുടെ പോസ്റ്റിൽ കമന്റിട്ട എം എൽ എക്ക് പാർട്ടി ക്ലാസുമായി അണികൾ. ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ പോസ്റ്റിൽ കമന്റ് ചെയ്ത കായംകുളം എം എൽ എ യു പ്രദീപയ്ക്ക് സി പി എം അണികളുടെ അച്ചടക്ക ക്ലാസ്. ഇങ്ങനെയാണോ പാർട്ടിയുടെ കീഴ്വഴക്കമെന്നും ബ്രാഞ്ച് മുതൽ ഓരോ പാർട്ടി മെമ്പർമാരും പാലിക്കേണ്ട ചില അച്ചടക്കങ്ങൾ എം എൽ എക്ക് അറിയില്ലേ എന്നും പ്രതിഭയുടെ ഫേസ്ബുക്ക് പേജ് പോസ്റ്റുകളിൽ കമന്റുകളായി അണികൾ രംഗത്തെത്തി. ആർദ്രം പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ആശുപത്രികൾ നവീകരിക്കുക, രോഗി സൗഹൃദമാക്കുക എന്ന തീരുമാനമനുസരിച്ചാണ് 8 ജില്ലാ ആശുപത്രികൾക്കും 2 മെഡിക്കൽ കോളേജുകൾക്കും 1 ഘട്ടത്തിൽ കാറ്റ്ലാവ് അനുവദിച്ചതെന്ന് തുടങ്ങുന്ന ആരോഗ്യമന്ത്രി കെ ശൈലജയുടെ പോസ്റ്റിൽ പ്രതിഭ കമന്റിട്ടതോടെയാണ് സംഭവത്തിന് തുടക്കം. യു പ്രതിഭയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. പ്രിയമുള്ളവരെ, കായംകുളം താലൂക്ക് ആശുപത്രിയെക്കുറിച്ച് ശൈലജ ടീച്ചറിന്റെ കാത്ത് ലാബുകളെ സംബന്ധിച്ച പോസ്റ്റിലിട്ട കമന്റ് ആരും ആഘോഷിക്കേണ്ടതില്ല. ശൈലജ ടീച്ചർ എന്ന ആരോഗ്യവകുപ്പ് മന്ത്രി ചെയ്യുന്ന കാര്യങ്ങളെ അങ്ങേയറ്റം ആദരവോടെ കാണുന്ന സഹാവാണ് ഞാൻ. എന്നാൽ ഞാൻ പ്രതിനിധീകരിക്കുന്ന കായംകുളം മണ്ഡലത്തിലെ താലൂക്ക് ആശുപത്രി ധനമന്ത്രി ബജറ്റ് മറുപടി പ്രസംഗത്തിൽ ഖിബിയിൽ ഉൾപ്പെടുത്തിയതാണ്. നാളിതുവരെ അതിന് പണം അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നത് സത്യം തന്നെയാണ്. വികസനവും ജനങ്ങളുടെ ക്ഷേമവും മാത്രമാണ് എൻ്റെ ലക്ഷ്യം. 2001 മുതൽ പാർട്ടി മെമ്പർഷിപ്പിലുള്ള വ്യക്തിയാണ് ഞാൻ. സ്തുതി പാഠകരുടെ ലാളനയോ മദ്യലാളനയോ കിട്ടി പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന ആളല്ല. നിരവധി സഹാക്കൾ നൽകുന്ന കരകളഞ്ഞ സ്നേഹം, മനുഷ്യസ്നേഹികളായ, പ്രത്യേകിച്ച് രാഷ്ട്രീയം ഒന്നുമില്ലാതെ കൂടെ നിൽക്കുന്ന നല്ല മനുഷ്യർ, അവരൊക്കെയാണ് എൻ്റെ കരുത്ത്. എം എൽ എ ആയി ഞാൻ വരുമ്പോൾ കായംകുളത്തെ ഏറ്റവും വലിയ പ്രശ്നം അപകട മരണങ്ങളായിരുന്നു. ഇന്ന് തുടർച്ചയായ ക്യാമ്പയിനിങ്ങിലൂടെ അപകട നിവാരണ പ്രവർത്തനങ്ങൾ നടത്തിയതിലൂടെ വലിയ അളവിൽ അപകടങ്ങൾ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടില്ല. കായംകുളം ആശുപത്രിയിലേക്കാണ് കരുനാഗപ്പള്ളി കഴിഞ്ഞ് നടക്കുന്ന അപകടങ്ങളിൽ പെടുന്നവരെ കൊണ്ടുവരുന്നത്. കൂടാതെ കെ പി റോഡ് ഉൾപ്പെടെ നടക്കുന്ന അപകടങ്ങളിൽ പെടുന്നവരും വരുന്നത് ഇവിടെയാണ്. പ്രതിദിനം 1500 ഒ പി ഉണ്ട്. നിരവധി തവണ ഇതൊക്കെ സബ്മിഷനിലൂടെ അല്ലാതെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നിയമസഭയിലെ എല്ലാ പ്രവർത്തനത്തിലും കൃത്യമായി ഇടപെടുന്ന എം എൽ എ ആണ് ഞാൻ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ സാറിൻ്റെ ഇടപെടലിലൂടെ എനിക്ക് നിരവധി റോഡ് കിട്ടിയിട്ടുണ്ട്. അത് സ്നേഹപൂർവ്വം ഓർക്കുന്നു. എ കെ ബാലൻ മിനിസ്റ്ററുടെ വകുപ്പിൽ നിന്ന് തിയേറ്റർ നിർമ്മിക്കാൻ 15 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഫിഷറീസ് മന്ത്രിയും റോഡുകൾ തന്ന് നന്നായി സഹായിക്കാറുണ്ട്. തൊഴിൽ വകുപ്പ് മന്ത്രി കേരളത്തിലെ 5-ാമത്തെ കരിയർ ഡെവലപ്മെൻറ്റ് സെൻറ്റർ കായംകുളത്തിനാണ് നൽകിയത്. എന്നാൽ ആരോഗ്യവകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥന് കായംകുളത്തിനോടുള്ള പ്രത്യേക സമീപനം മൂലമാണ് നിരവധി പാവങ്ങളുടെ ആശാകേന്ദ്രമായ താലൂക്ക് ആശുപത്രി ഡി പി ആർ കിഫ്ബിയിലേക്ക് നൽകാതിരുന്നത്. ഞാൻ അതിനുവേണ്ടി എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ആദ്യം ഹാബിറ്റാറ്റ് ഡി പി ആർ തയ്യാറാക്കി, പിന്നീട് ഹൗസിംഗ് ബോർഡ് കോർപ്പറേഷനും, രണ്ടും കിഫ്ബിയിലേക്ക് അയച്ചിട്ടില്ല. ഇത് നേരിട്ട് മന്ത്രിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഉദ്യോഗസ്ഥൻ്റെ ധിക്കാരമാണ് ഇതിന് പിന്നിൽ. അതിനെ മന്ത്രിയെ കുറ്റപ്പെടുത്തിയിട്ടില്ല. മറ്റു സ്ഥലങ്ങളിലെ പോലെ വികസനം ചെയ്യാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ടെന്നും മന്ത്രിയുടെ അഭിനന്ദന പോസ്റ്റ് എന്നെ പോലെയുള്ള എം എൽ എമാർക്കും വാല്യുബിളാണ് എന്ന് പറഞ്ഞതിനെ പ്രതികൂലമായി മറുപടി പറഞ്ഞവർക്കായി ഇത് ഇവിടെ എഴുതുന്നു. ആരും ആഘോഷിക്കേണ്ടതില്ല. ശൈലജ ടീച്ചർ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യമന്ത്രി തന്നെ. അതിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും വ്യത്യസ്ത അഭിപ്രായമില്ല.